ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നതിന് ശേഷം അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പാടില്ല എന്നതാണ്. അപ്പൊ അതെനിക്കൊരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ, കാരണം ഇംഗ്ലീഷ് അറിയാമെങ്കിലില്ല എന്ന് പറയാൻ പറ്റില്ല. ആ വീഡിയോ കാണുന്നവർക്ക് എല്ലാം അറിയാം മൊത്തം തഗിന്റെ കളിയാണ്. ഇതെങ്ങനെ വരുന്നതാണ്? അത് തഗ്ഗാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്? അതായത് ഈ ബീഡിയും സിഗരറ്റും പിന്നെ തൊപ്പിയും വെച്ച് വന്നപ്പോഴല്ലേ മറ്റേ സിംഗിൾ പ്രസംഗി ആ പാട്ടൊക്കെ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തഗ്ഗാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തഗ്ഗാണ്. എന്റെ പാഷൻ എന്ന് പറയുന്നത് സാമൂഹ്യ സേവനമാണ്. അതും വെറുതെ ആളുകൾക്ക് കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കരുത്, അവർക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് പേപ്പർ വർക്ക് ചെയ്ത് കൊടുക്കാനല്ല. ആധുനിക കാലഘട്ടത്തിൽ ഇത്രത്തോളം ദുർവ്യാഖ്യാനിക്കപ്പെട്ട മറ്റൊരു പദപ്രയോഗവും മലയാള നിഘണ്ടുവിലില്ല. വാക്കുകൾ ആവർത്തിച്ചു വാക്കുകൾ ആവർത്തിച്ചു അവിടെ ആയിരുന്നെങ്കിൽ ബഫറ വർത്തിയിട്ട് പറഞ്ഞു വിട്ടു. എങ്ങനെ കളിയാക്കാം നാളെ അവന് നേരെ എന്ത് കള്ളക്കഥകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ന് ഞാൻ ഹോംവർക്ക് ചെയ്തിട്ട് പോയി കളിയാക്കിയിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അതിനോട്. തമാശക്ക് പറഞ്ഞ് ചിലപ്പോ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത ഭയങ്കര വയലന്റ് ആയിട്ട് സംസാരിച്ചു. വയലന്റ് ആയതല്ലേ, എനിക്ക് അടി കൊണ്ട സന്ദർഭമുണ്ട് വയലന്റ് ആയിട്ട്. അടി കൊണ്ട സന്ദർഭമുണ്ട്. വിചാരിച്ചത് ഞാനുമായിട്ട് ഒരു ബന്ധവും കാണില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഞാൻ കളി എൻ്റെ കളിയാക്കലുകൾക്ക് വിധേയമായ ആളുകളാണ് പിന്നീട് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ട് മാറിയിട്ടുള്ളത്. ഈ ഇപ്പൊ തന്നെ ഈ ട്രെൻഡിങ്ങായി നിൽക്കുന്ന വീഡിയോസ് ഇപ്പോഴിരുന്ന് കാണാറുണ്ടോ? ആ ഞാൻ കാണാറുണ്ട്. ഞാനത് കണ്ടിട്ട് സ്വയം ഉൾപ്പുളകിതരാകാറുണ്ട്. ഇന്നലെ രാത്രി കൂടി കണ്ടതേ ഉള്ളൂ. വായിച്ചു നോക്കാറുണ്ട് എല്ലാ കമന്റുകളും. കമന്റ് എന്താ ഓർത്തിരിക്കുന്ന ഓർത്തിരിക്കുന്നത് പറയുമ്പോ തന്നെ മറന്നുപോയില്ലേ ഇപ്പൊ ഞാൻ കേരളത്തിലെ സിഎംആയി ചെയ്യുന്ന അഞ്ച് കാര്യം. അഞ്ച് കാര്യങ്ങൾ. ആദ്യം സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫീസുകൾ വെട്ടി കുറയ്ക്കും. അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. അതൊന്നാമത്തത്. രണ്ടാമത്തത് അനുഭവം ഉണ്ടല്ലേ. ആ അതുകൊണ്ട് രണ്ടാമത്തത് എന്ന് പറയുന്നത് പിന്നെ ഈ അഴിമതിയൊക്കെ നടത്തുന്നത് മോശമാണ്. എങ്കിൽ പോലും ഒരു ദിവസമില്ലേ എനിക്ക് സിഎം ഉള്ളൂ. രണ്ടാമത്തെ ദിവസം ഞാൻ ഒരു സാധാരണക്കാരനാണല്ലോ. അതുകൊണ്ട് ആ രണ്ടാമത്തെ ദിവസം ഇറങ്ങിയാൽ ഏതെങ്കിലും സർക്കാർ ജോലിയിൽ എനിക്ക് കയറാനുള്ള സംവിധാനം ഞാൻ ഒപ്പിക്കും. അതുകൊണ്ട് ആ രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാല് ഈ അഞ്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ അല്ലു അർജുന്റെ സിനിമയിൽ ഒരു ദിവസം കൂടി നടക്കും എൻകൗണ്ടർ എടുത്തത്. അഞ്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ അല്ലു അർജുന്റെ സിനിമയിൽ എൻകൗണ്ടർ എടുത്തത്. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ 10-ാം ക്ലാസ്സിലെ മാത്സ് ടീച്ചറിനെ അവിടുന്ന് ഡിസ്മിസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഞാൻ ചെയ്യും. അതെന്താണ് വിഷയം? വിഷയം എന്ന് പറഞ്ഞാൽ ആ വിഷയമേ വിഷയമാണ്. അവരോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമുള്ളത് കൊണ്ടൊന്നും അല്ല. മാത്സ് പഠിപ്പിക്കുന്നത് ശരിയല്ല. മാത്സ് പഠിപ്പിക്കുന്നത് ശരിയല്ല. എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് അതൊരു പിന്നെ ഞാൻ ബോധപൂർവം ചെയ്യുന്ന ഹോബിയല്ല, ബോധപൂർവം അല്ലാത്ത അബോധപൂർവമായ എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഉറങ്ങലാണ്. ഏതെങ്കിലും സെലിബ്രിറ്റീസ് അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? എന്നെ സെലിബ്രിറ്റീസ്, ഫിലിം സ്റ്റാർസ്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്, പിന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അത്യാവശ്യം ഒരുപാട് പേര് കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. തഗ്ഗിനെ എക്സ്പ്ലെയിൻ ചെയ്യാനല്ലേ ടാസ്ക് ക്വസ്റ്റ്യൻ തോന്നി. ടാസ്ക് എന്ന് പറഞ്ഞാൽ പോലീസൊരു ബാലികേറ പോലെ ആയിപ്പോയി കേട്ടോ.
ബീഡിയും തൊപ്പിയും വെച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന ആള് അത്രേ എനിക്ക് പറയാനുള്ളൂ. ട്രോളിനെ കുറിച്ച് ഒരു ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ എന്താണ് ബാസത്തിന്റെ കാഴ്ചപ്പാട്? മാനസിക രോഗത്തിന് ഏറ്റവും നല്ല മരുന്ന്. ബാസത്തിന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുവാണെങ്കിൽ ബാസത്തിൽ ചോദിക്കുന്ന മൂന്ന് വര. ഒന്നാമത്തെ വരം, അരഞ്ജിനി ഹരിദാസിനെ കല്യാണം കഴിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. വൈരാഗ്യത്തിന്റെ അല്ലേ ഒരു മനസ്സും ആ ജീവിതം നശിപ്പിക്കണം എന്നുള്ള എന്റെ ഒരു പുനശ്ചിത ശ്രമം.